ൊന്ന് കൊല്ലം ഈ ലോകത്ത് ജീവിച്ച മദീനെ സന്ദർശിച്ചും അവിടെ അങ്ങനെ ഒരു പദ്യം കാണാൻ പറ്റില്ല അങ്ങനെ ഒരു പദ്യം അവിടെ കിട്ടില്ല അങ്ങനെ പദ്യം എഴുതി ആളില്ല അങ്ങനെ ഒരു പദ്യം അവിടെ രേഖപ്പെടുത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് വരെ കബറിന് മുകളിൽ കുബ്ബയില്ല എഴുന്നൂറ് എഴുന്നൂറ് കൊല്ലം ആ അറുനൂറ്റി ചുല്ലാനും അറുനൂറ്റിഅമ്പതിൽ ചുല്ലാനും കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഒരു ഭരണാധികാരി വന്നപ്പോ കുണ്ടാക്കി വെച്ചു ഭരണാധികാരി കുപ്പുണ്ടാക്കി വെച്ചു നിങ്ങൾ ആലോചിക്കണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു സുൽത്താൻ ഒരു രാജാവ് എഴുതി ഒരു കവിത ആ രാജാവ് കവിത കൊണ്ടുപോയി റസൂൽ വീടിന്റെ വാതിൽ എഴുതി വെച്ചു അപ്പൊ വീട് എന്നുള്ളത് മാറ്റി ജാറം ജാറം ആ ജാറത്തിൽ എങ്ങനെ എഴുതി വെച്ചു യോമത്തിൽ ഇങ്ങനെ നീട്ടിയൊക്കെ പാട്ട് പാടിയിട്ട് ആൾക്കാരൊക്കെ വിചാരിക്കും എന്തോ വലിയ കാര്യം എഴുതി നിങ്ങളെ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആരായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആരാത് പറഞ്ഞത് പാറന്നൂർ പി പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഇവിടെ പറഞ്ഞാലും പിന്നെയും പറയും അപ്പുറത്ത് പോയിട്ട് വേറൊന്നും അപ്പുറത്തു പോയിട്ട് വേറെ പറയും അല്ലെ ഇങ്ങനെ ദുർവ്യാഖ്യാനം അതിൽ കള്ളത്തരം പറഞ്ഞിട്ട് നടക്ക പ്രവാചികന്റെ കബറിന്റെ സഹാബിൾ നിർത്തില്ല താബിള് നിർത്തില്ല കള്ളം പറഞ്ഞു നടക്ക അല്ലേ ഈ നിലക്കലെ ദുർവ്യാഖ്യാനം സഹാബിയുടെ കാലത്ത് കുബുണ്ടോ താബിളുടെ കാലത്ത് കുബ്ബുണ്ടോ ഇല്ലാബിന്റെ കാലത്തും കുപ്പില്ല അറുന്നൂറ്റി ചില്ലാനും കൊല്ലം കഴിഞ്ഞു പദ്യുണ്ടോ ഈ അടുത്ത് വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ പദ്യുണ്ടോ പദ്യില്ല ഓരോ ഭരണാധികാരികൾ മാറി വരുമ്പോ അവരെന്തെങ്കിലും തണ്ണിട്ടം പ്രവർത്തിച്ചാൽ രേഖയല്ല ദീനിൽ രേഖ നിങ്ങൾ അത് മനസ്സിലാക്കണം എന്നാലും മൂപ്പർക്ക് വല്ലാത്ത പരാതിയാ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചതൊക്കെ പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും പേരോട് പറഞ്ഞ് എന്താന്നും കേൾക്ക ഞാൻ പറഞ്ഞ എന്താന്നും കേൾക്കാം എന്നാലും മൂപ്പർക്ക് ഭയങ്കര പരാതി ഇവിടെ വന്നിട്ടേ മൂപ്പര് പരാതി പറയുള്ളു കേട്ടോ കുറ്റിച്ചിറയിൽ വന്നിട്ട് കുറ്റിച്ചിറ വന്നിട്ടേ അയാള് പരാതി പറയുള്ളൂ ഇയാളെ മുമ്പ് നേരിട്ടു എവിടെ വെച്ച് പയ്യന്നൂര് അതുപോലെ തന്നെ പിന്നെ തരുവണ വയനാട് എറണാകുളം അവിടെ വെച്ച് നമ്മൾ ഇതുപോലെ തന്നെ പരിപാടി നടത്തി പേരോടിന് മറുപടി ആയതോതി ഖുർആാനിൽ ഇല്ലാത്തോതി കൈയോടെ പിടിച്ചു പയ്യനൂരിന്ന് അങ്ങനെ ഒരു ആയത്ത് അള്ളാന്റെ ഖുറാനിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഈ പരിപാടി നിർത്താന്ന് പറഞ്ഞു പേരോടിനോട് പേരോട്രഹ്മിയോട് പറഞ്ഞു ഖുറാൻ ഇല്ലാത്ത ആയത്ത്

എന്റെ വാക്ക് തലയും വരും മുറിച്ചു പറയാൻ പറ്റിയില്ലേ കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന കോമാള്ളത് അവിടെ വന്നിട്ട് പറയില്ല പേരോട് എന്നിട്ട് വന്നിട്ട് പറഞ്ഞോ അതിലെന്താ കൊഴപ്പന്ന ഇല്ലാത്ത ആയത് ഓദ്യീട്ടേ അതിനെന്താ കുഴപ്പം ഞാൻ ഉള്ള തോതി എന്റെ ന്യായീകരിച്ചോ അത് ഇല്ലാമൽ ഹക്കാ ഖുടത്ത് പറയുന്നുണ്ട് വേറെ എടുത്തും പറയുന്നുണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചു എന്നിട്ട് നടുക്കുള്ള ബി എങ് പോവുകയും ചെയ്തു ഞാൻ ചോദിച്ചു അല്ല പേരോട് നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ മറുപടി കുറാൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കാല സ്വാഭാവ് വേറെടുത്തും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ബി അങ്ങ് കളഞ്ഞാൽ ഞാൻ ഓതി ആയത്തായി ഓ ആ പോലും അങ്ങനെ പറ്റിയിട്ടില്ല കൂട്ടരെ ആ പൂജ ഉണ്ടോ എന്നിട്ട് അവിടെ വെച്ച് പറഞ്ഞില്ല തലേമാരെ മുറിച്ചു നിങ്ങൾ ആലോചിക്കണം ഇല്ലാത്തോ ഈ കൈയോടെ പിടിച്ചിട്ടുണ്ട് ഈ മഹാനെ അവിടെ നിന്നൊക്കെ പോന്നു രണ്ടേ രണ്ട് പ്രാവശ്യം അയ്യന ധൈര്യം ഉണ്ടായിട്ടുള്ളു വരെ രണ്ടേ രണ്ട് പ്രാവശ്യം മൂന്നാമത് ഇന്ന് വരെ പേരോട് വന്നിട്ടില്ല വന്നിട്ടില്ല കാര്യം എന്താ ഇതുപോലെ കാണിക്കുന്ന പേരോടറിയ അവസാനം പേരോട് ഇത് കണ്ടപ്പോ പേരോട് സംശയം പഠിച്ചൊരു ഇത് ഞാൻ തന്നെ പറഞ്ഞാണോ ഞാൻ തന്നെ പറഞ്ഞാണോ അതുകൊണ്ട് പേരോട് അത് കമ്പ്യൂട്ടറിൽ കാണിച്ചിട്ടാ എന്തോ ചെയ്യാണ് ല്ലേ നിങ്ങൾ ഇവിടെ ഇവിടെ പ്രസംഗിച്ച് നിങ്ങൾ ഈ നാട്ടിലുള്ളവരോട് പറയാൻ പറ്റോ പറയാൻ പറ്റോ എന്നിട്ട് മൂപ്പര്ന്നിട്ട് പറയണത് കുറ്റിച്ചിറയിൽ വന്നിട്ട് പയ്യന്നൂര് പറയാൻ മടി കാണിച്ചത് കുറ്റിച്ചിറ വന്നിട്ട് മൂപ്പര് പറയ നോക്കൂ മൂപ്പര് വല്യ വർത്തമാനം പറയാ എന്താ പറയണത് നോക്കിയേ പറഞ്ഞു വന്നത് നൂറുകണക്കിന് കേസറ്റുകൾ ആർക്കും കിട്ടും